പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ വെച്ച് നടക്കുന്ന കോവിഡ് വാക്സിനേഷന് പുതിയ ക്രമീകരണങ്ങൾ നടത്തി. ആശുപത്രി അധികൃതർ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധിക്കാത്ത വിധം വാക്സിനേഷനായി ആൾക്കൂട്ടം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 18-ാം തീയതി മുതൽ നമ്മൾ കോവിഡ് വാക്സിനേഷൻ ജനങ്ങൾക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസം നമ്മൾ താലൂക്ക് ഹോസ്പിറ്റൽ പയ്യന്നൂരിൽ നിന്ന് തന്നെ കൊടുത്തു. പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് അവിടെ കുറച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതുകൊണ്ട് നമ്മൾ ആ വിവരം മുനിസിപ്പൽ അതോറിറ്റീനെ അറിയിക്കുകയും അവർ നമുക്ക് ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയം ഈ വാക്സിനേഷന് വേണ്ടി സൗകര്യം ചെയ്തു തരികയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 4-ാം തീയതി മുതൽ നമ്മൾ ഇവിടെയാണ് ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ വാക്സിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർവ്വവിധേനയുള്ള പല ഭാഗത്തു നിന്നുള്ള സഹായങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ജനങ്ങൾ കണ്ടമാൻ അഭൂതപൂർവമായ ഒരു ജനക്കൂട്ടം ഉണ്ടാവുന്നു. ശരിക്കും പറഞ്ഞാൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ ചില ദിവസങ്ങളിൽ നമ്മൾ പ്രയാസപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പുതിയൊരു തീരുമാനപ്രകാരം നമ്മൾ 15-ാം തീയതി മുതൽ വാർഡ് വൈസ് ഉള്ള ജനങ്ങൾ വരാനായിട്ട് ഒരു നിർദ്ദേശം കൊടുക്കുകയെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലും മുത്തത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും വെച്ച് നടക്കുന്ന വാക്സിനേഷൻ ക്യാമ്പയിന്റെ തിരക്ക് കുറയ്ക്കുന്നതിനും കൂടുതൽ സൌകര്യപ്രദമാക്കുന്നതിനും വേണ്ടിയാണ് ആരോഗ്യവകുപ്പും നഗരസഭയും ചേർന്ന് പുതിയ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയത്. നഗരസഭാ കൌൺസിലർമാരുടെയും ആശാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നിശ്ചയിക്കുന്ന ദിവസങ്ങളിൽ 60 വയസ്സിന് മുകളിലുള്ളവരെയും മറ്റ് കാര്യമായ അസുഖങ്ങളുള്ളവരെയും വിവരം നൽകി വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തിക്കും. കോറോം വില്ലേജിൽ ഉൾപ്പെട്ട 6 മുതൽ 14 വരെ വാർഡുകളിലുള്ളവർക്ക് മുത്തത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വാക്സിനേഷൻ നൽകും. അപ്പോൾ 15-3 അപ്പോൾ അതായത് നമ്മുടെ 44 വാർഡുകൾ, അതിൽ 6 മുതൽ 14 വരെയുള്ള വാർഡുകൾ, അതായത് കോറോം വില്ലേജിലെ വാർഡുകൾ മുത്തത്തി PHC കീഴിൽ വാക്സിനേഷൻ എടുക്കാനുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ 15-3 1, 2, 3 വാർഡുകളിലുള്ള 60 വയസ്സിന് മേലിൽ ഉള്ള ആൾക്കാർ ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ എത്തുക. അതുപോലെ 16-3 4, 5, 15 17-3 16, 17, 18 18-3 അങ്ങനെ ഈ നമ്മൾ 27-ാം തീയതി വരെ ഒരു പ്ലാൻ, ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ആശാ വർക്കേഴ്സ്, JPHN, JHI, കൺസേൺഡ് കൗൺസിലർമാർ ഇവരെല്ലാം തന്നെ ഇവരുടെയൊക്കെ സഹായം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ച് ആ കൺസേൺഡ് വാർഡിലുള്ള ആൾക്കാർ മാത്രം അതത് ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഈ വാക്സിനേഷൻ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ March 27 നമ്മുടെ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ടാർഗറ്റഡ് ഗ്രൂപ്പ്, അതായത് 60 വയസ്സിന് മേളിലുള്ള ആൾക്കാരെ മുഴുവൻ വാക്സിനേറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിന് ജനങ്ങളെല്ലാം തന്നെ ഈ സംവിധാനം ഈ അതത് ദിവസങ്ങളിൽ മാത്രം വന്ന് സഹകരിച്ചാൽ നമുക്ക് വളരെ നന്നായിരിക്കും. അതിനിടയിൽ വല്ല വിധേനയും വാക്സിൻ്റെ ലഭ്യതക്കുറവോ വേറെ വല്ല ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അത് പത്രത്തിലൂടെയും ചാനലുകളിലൂടെയും അറിയിക്കുന്നതുമായിരിക്കും. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് 1, 2, 3 വാർഡുകൾക്ക് March 15 4, 5, 15 വാർഡുകൾക്ക് March 16 16, 17, 18 വാർഡുകൾക്ക് March 17 19, 20, 21 വാർഡുകൾക്ക് March 18 22, 23, 24 വാർഡുകൾക്ക് March 19 25, 26, 27 വാർഡുകൾക്ക് March 20 28, 29, 30 വാർഡുകൾക്ക് March 22 31, 32, 33 വാർഡുകൾക്ക് March 23 34, 35, 36 വാർഡുകൾക്ക് March 24 37, 38, 39 വാർഡുകൾക്ക് March 25 40, 41, 42 വാർഡുകൾക്ക് March 26 43, 44 വാർഡുകൾക്ക് March 27 എന്ന രീതിയിലാണ് കോവിഡ് വാക്സിനേഷൻ സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വാക്സിനേഷൻ വരുമ്പം സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് ഉപയോഗിക്കാൻ പറ്റുന്നവർ അത് ഉപയോഗിക്കുക. അല്ല, സ്പോട്ട് രജിസ്ട്രേഷൻ അല്ല, ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ അത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമായി. അല്ലാത്ത പക്ഷം നമ്മളിവിടെ സ്പോട്ട് രജിസ്ട്രേഷനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിന് കൊണ്ടുവരേണ്ട രേഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ കാർഡ്, പിന്നെ ഫോട്ടോ ID, പിന്നെ ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡാവാം, പാൻ കാർഡാവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം. ഇങ്ങനെ ഈ രണ്ട് തരം രേഖകൾ ഓരോരാളും കൊണ്ടുവരേണ്ടതാണ്. പിന്നെ അവനവൻ്റെ ഫോൺ നമ്പർ കൃത്യമായിട്ട് പറഞ്ഞു തരികയും വേണം. 3 സംഗതികളാണ് നമുക്ക് ഈ കോവിൻ ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.